എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാനമെമ്പാടും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നാളത്തെ ദിവസമാണ്. പഴയകാലത്ത് അത് ഒരു പട്ടാഭിഷേക ദിനമായിരുന്നെങ്കിൽ, ഇപ്പോൾ പട്ടാഭിഷേകത്തിൻ്റെ സ്ഥാനത്ത് മന്ത്രിമാരുടെയും MLA മാരുടെയും ഒക്കെ പട്ടാഭിഷേക ദിനമാണ് നാളെ. അപ്പോൾ അതിനായിട്ട് ഉറ്റുനോക്കുകയാണ് ജനം. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്ത് അധികാരസ്ഥാനത്തേക്ക് കയറ്റുന്ന നമ്മുടെ പ്രതിനിധികൾ ആരാകണം എന്ന് നിർണയിക്കുന്ന ദിവസമാണ് നാളെ. അതിനായിട്ട് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അധികാരം, വേറൊന്ന് അധികാര വിനിയോഗം. ഇപ്പോൾ നാളെ അധികാരത്തിൻ്റെ മുഴക്കം കേൾക്കാം. ആരാണ് അധികാരത്തിൽ വരുന്നത്? അതിൻ്റെ കാഹളം നാളെ മുഴങ്ങും. പക്ഷേ ആ കാഹളം മുഴങ്ങുമ്പോഴും അധികാരം എപ്രകാരം വിനിയോഗിക്കണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് നാളെ മുതലുള്ള 5 വർഷങ്ങളാണ്. നാളെ മുതലുള്ള 5 വർഷങ്ങളിലൂടെ നമ്മുടെ ഭാവി ഭാഗധേയം നിർണയിക്കപ്പെടുന്നു. അതിനായിട്ട് ഒരു രാജ്യസ്നേഹം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഭരണസാരഥികളാണ് നമുക്ക് വേണ്ടത്. രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ രാജാവെന്ന ശബ്ദത്തിൻ്റെ അർത്ഥം രഞ്ജിപ്പിക്കുന്നവൻ അഥവാ ഇണക്കുന്നവൻ എന്നാണ്. പ്രജകളെ ഇണക്കി നിർത്തിക്കൊണ്ട് ഭരണം നടത്തുന്നതുകൊണ്ട് രാജാവെന്ന ശബ്ദമുണ്ടായി. നമ്മുടെ രാജാക്കന്മാർ രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ്. ഈ രാജാക്കന്മാർ പ്രജകളെ ഇണക്കി നിർത്തിക്കൊണ്ട് ഭരണം നടത്തേണ്ടവരാണ്. പ്രജകളെ ഇണക്കി നിർത്തിക്കൊണ്ട് ഭരണം നടത്തുമ്പോൾ, പ്രജ എന്ന് പറയുമ്പോൾ കുടിൽ തൊട്ട് കൊട്ടാരം വരെ സമസ്തരും പ്രജകളാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും യോഗവും ക്ഷേമവും അറിയേണ്ട ആളാണ് ഭരണസാരഥികളെല്ലാം. അപ്പോൾ യോഗോക്ഷേമവും അറിഞ്ഞ് സർവർക്കും വേണ്ടി നീതി ദാനം ചെയ്യേണ്ടവരാണ്, നീതി കൊടുക്കേണ്ടവരാണ്. സർവത്ര നീതിയാണ് ഇവിടെ ജനം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സർവത്ര നീതിയാണ് വേണ്ടതെങ്കിൽ ആ നീതി എല്ലാവരിലും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസ്ഥയിൽ ഓരോ ജനപ്രതിനിധിയും എത്തേണ്ടതാണ്. ഏത് ചിഹ്നത്തിൽ പ്രവർത്തിക്കുന്നവരായാലും, ഏത് ചിഹ്നത്തിലൂടെ അധികാരത്തിൽ വരുന്നവരായാലും, ഒരൊറ്റ നീതിയേ ഉള്ളൂ: സർവർക്കും നീതി കൊടുക്കുക. അപ്പോൾ സർവർക്കും നീതി കൊടുക്കാൻ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ സമസ്തരെയും പ്രജകളായി കാണാനുള്ള ഒരു മനസ്സ്ഥിതിയാണ് വേണ്ടത്. അത്തരമൊരു മനസ്സ്ഥിതിയിലേക്ക് ജനപ്രതിനിധികൾ ഉണരുകയും ഉയരുകയും വേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ഉണർവിലേക്ക് വരേണ്ട നാളുകളാണുള്ളത്. അത് നാളെ അതിൻ്റെ തുടക്കമാണ്. വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് പറയുന്നു. ഒരു കാര്യം നന്നായി തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി ചെയ്തതുപോലെ എന്ന് പറയുന്നു. അപ്പോൾ നാളെ ഒരു നല്ല തുടക്കമാണ്. അപ്പോൾ ഈ നല്ല തുടക്കം നാളെ കുറിക്കുന്നുവെങ്കിൽ ഈ തുടക്കത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം, നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 ജോലിയാണ് ദൈവം ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ നിലനിർത്താനും അതുപോലെ തന്നെ സംഹരിക്കാനുമുള്ള ജോലിയാണ് ദൈവം ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെയും നമ്മുടെ നേതാക്കന്മാരും ഈ ജോലികൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പുതുതായിട്ടുള്ള സൃഷ്ടികൾ എപ്രകാരം വേണമെന്ന് തീരുമാനിക്കാനും ആ സൃഷ്ടികളെ നിലനിർത്തിക്കൊണ്ടു പോകാനും വേണ്ടാത്തവയെ സംഹരിച്ചു കൊണ്ടുപോകാനും കഴിയണം. നല്ലത് വരണമെങ്കിൽ പൊല്ലാത്തത് സംഹരിക്കപ്പെടണം. അപ്പോൾ പൊല്ലാത്തതിനെ സംഹരിക്കാനുള്ള കരുത്തും നല്ലതിനെ തുടങ്ങാനുള്ള കരുത്തും നല്ലതിനെ നിലനിർത്താനുള്ള കരുത്തുമാണ് നേതാവിന് വേണ്ടത്. അപ്പോൾ നല്ലതെന്താണെന്നറിയാനും നല്ലതിനെ നിലനിർത്താനും നല്ലതിനെ തുടർന്ന് കൊണ്ടുപോകാനുമുള്ള കരുത്ത് നേതാക്കന്മാർക്കുണ്ടാകണം. അതിന് നേതാക്കന്മാർക്ക് കൈമുതലായിട്ടുള്ളത് അവരുടെ മനസ്സാക്ഷിയാണ്. ആ മനസ്സാക്ഷിയിൽ സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് അവർ കാഴ്ചവെക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ
ഇവിടെ എല്ലാവർക്കും അതിൻ്റെ പ്രയോജനമുണ്ടാകുന്നുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യം ഒരു ശ്രേഷ്ഠതയിലേക്ക് പോകുന്നത്. പ്രജകൾക്കെല്ലാം സൗഖ്യമുണ്ടാകുകയാണ് വേണ്ടത്. സർവപ്രജകൾക്കും സൗഖ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത്. അത് കാഴ്ചവെക്കാൻ ജയിച്ചതുകൊണ്ട് മാത്രം സാധിക്കുന്നില്ല, ജയിക്കുന്നവർ ആ ജയം തുടർന്ന് നിലനിർത്തി കൊണ്ടുപോവുകയാണ് വേണ്ടത്. ജയിക്കുക എന്നുള്ളത് അതിലൊരു ഘട്ടം മാത്രമാണ്, പക്ഷേ ആ ജയം പൂർത്തീകരിക്കപ്പെടുന്നത് പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ 5 വർഷത്തെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ് തെളിയിക്കേണ്ടത് ജയം സാർത്ഥകമാണോ അല്ലേ എന്ന്. അത് ഓരോരുത്തരും തെളിയിക്കേണ്ടതാണ്. അതിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് നാളെ. അപ്പോൾ അങ്ങനെയുള്ള നാളെയെ ഉറ്റുനോക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ നേതാക്കന്മാർ എല്ലാവർക്കും ഒരു തുണയായി മാറണം. അങ്ങനെ തുണയായി മാറാനും സത്യത്തോടും ധർമ്മത്തോടും നീതിയോടും അവർക്ക് ഒരു പാരസ്പര്യമുണ്ടാകണം. അവരുടെ മനസ്സിൽ സത്യവും ധർമ്മവും നീതിയും നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് സത്യവാദികളും നീതിവാദികളും ധർമ്മവാദികളും ഒക്കെ ആകാൻ നമ്മുടെ നേതാക്കൾക്ക് കഴിയുമ്പോൾ, സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും ഉറച്ച് ഒരു ഭരണം കാഴ്ചവെക്കാൻ സർവ കുടിയിൽപ്പെട്ടവർക്കും കഴിയണം. അതിനായിട്ട് തുടക്കം കുറിക്കുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് ആ നാളെ നല്ല രീതിയിൽ തുടങ്ങട്ടെ, നല്ല രീതിയിൽ തുടരട്ടെ. അപ്പോൾ നല്ല രീതിയിൽ തുടങ്ങാനും തുടരാനുമുള്ള കരുത്ത് നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകട്ടെ. അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നല്ലൊരു ദിനം നമ്മൾ ഉറ്റുനോക്കുന്നു. നല്ല ഒരു ഭരണസാരഥികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്ക് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമ്മതിദായകർക്കും നന്ദി, നമസ്കാരം.